ഹലോ, നമ്മൾ ഇന്ന് പോകുന്ന ബീച്ച് റോഡിലുള്ള 1980’s എന്ന് പറഞ്ഞൊരു നൊസ്റ്റാൾജിക് റെസ്റ്റോറൻറ്റിലേക്കാണ്. ഞങ്ങളിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കുറേ ഫിലിം ആക്ടേഴ്സിൻ്റെ ഒക്കെ ഫോട്ടോസ് ഒക്കെ കാണാൻ പറ്റും. നമ്മൾ ഫിലിം ആക്ടർ അബൂ സലീമിൻ്റെ റെസ്റ്റോറൻ്റ് ആണെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. ഇവിടേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പണ്ടത്തെ തറവാട്, അങ്ങനത്തെ ഒക്കെ ഒരു തറവാട് വീട് പോലത്തെ അങ്ങനത്തെ ഒക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീല് വന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഒരു നടുമുറ്റൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഞങ്ങളിതാ അവിടേക്ക് ഒന്ന് ചുറ്റിക്കണ്ട്, അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഉച്ച സമയത്താണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു, കാരണം നടുമുറ്റൊക്കെ കണ്ടപ്പം വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗി ഉണ്ടായിരുന്നു ആ നടുമുറ്റത്ത് ഇരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ. പിന്നെ വൈകുന്നേരം രാത്രി സമയങ്ങളൊക്കെ ആയിരിക്കും കുറച്ചും കൂടെ ഒരു അടിപൊളി കേട്ടോ. അതേപോലെ തന്നെ 1980’s ഒരു നൊസ്റ്റാൾജിക് ടീ ഷോപ്പ് പോലും അവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇതൊരു ഇങ്ങോട്ടാണ് വാഷ് ചെയ്യാൻ പോകുന്ന സ്ഥലം, ഇവിടേക്കാണ്. അതാ ഇവിടെ ഒരു അമ്മിക്കല്ലും അതേപോലെ പണ്ടിങ്ങനെ ഒരലിൽ അരയ്ക്കുക അങ്ങനത്തെ ഒരു സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ശരിക്കും ഒരു പണ്ടത്തെ ഓർമ്മയാണല്ലോ അല്ലേ തരുന്നത്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബിരിയാണി, ചിക്കൻ ബിരിയാണി, അതേപോലെ തന്നെ ചെമ്മീൻ ബിരിയാണി ആയിരുന്നു. ചിക്കൻ ബിരിയാണി ഇലയിലൊക്കെ പൊതിഞ്ഞിട്ട് അതിനൊരു പേരുണ്ടായിരുന്നു, സത്യം പറഞ്ഞാൽ ഞാനത് വിട്ടുപോയി. അപ്പം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ചെമ്മീൻ ബിരിയാണി എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല, എന്നാലും തെറ്റ് പറയാനൊന്നുമില്ല, ഒരു ആവറേജ് നോർമൽ ഫുഡാണ്. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചു. അതേപോലെ തന്നെ എന്താ അടിപൊളി ഒരു ഔട്ട് ഓഫ് ടെൻ നമുക്കൊരു 7.5-8 ഒക്കെ കൊടുക്കുക കേട്ടോ ബിരിയാണിക്ക്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാ അർജുൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട്, ആള് വല്ലാതെ കമൻസൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ എന്താ എന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുതരുമെന്ന് വെച്ചാൽ, ഞാൻ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ ബാക്ക് സൈഡിൽ കൂടെ അബൂക്ക പോകുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്നാണ് കണ്ടത്, ആളുടെ ഇടയ്ക്കോ ഗസ്റ്റിനെയൊക്കെ കൂട്ടി വന്നതായിരുന്നു. അങ്ങനെ അവരും ആ നടുമുറ്റത്ത് നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്ത് നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.